ഹായ് ഫ്രണ്ട്സ് അവസരങ്ങളുടെ പെരുമഴയുമായി പി എസ് സി വീണ്ടും വന്നിരിക്കുകയാണ് ഏഴാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ളവർക്കെല്ലാം തന്നെ ഇപ്പോൾ അപേക്ഷിക്കാൻ അവസരമുണ്ട് ഉയർന്ന ശമ്പളത്തിൽ തന്നെ കേരള സർക്കാർ ജോലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൂടുതലും അധ്യാപകർ ആകാൻ ആഗ്രഹിക്കുന്നവർക്കും പോലീസിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്കും എല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു മാസം അപേക്ഷിക്കാൻ കഴിയുന്ന കുറച്ച് വേക്കൻസികളുമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം തസ്തികയിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഏകദേശം നൂറ്റി മുപ്പത്തി രണ്ടോളം ഒഴിവുകളാണ് വന്നേക്കുന്നത് തുടക്കശമ്പളം തന്നെ ഇരുപത്തയ്യായിരം മുതൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എൽ സ്കൂൾ ടീച്ചർ തസ്തിക കാറ്റഗറി മുന്നൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത് മുന്നൂറ്റി പതിനെട്ട് ബാ രണ്ടായിരത്തി ഇരുപത് പ്രകാരം നിങ്ങൾക്ക് ഇതിലോട്ടിപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ എസ് എസ് എൽ സി പാസ് ആയിരിക്കണം എന്നവർ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലോട്ടിപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതാണ് അവസാന തീയതി ഇതിലോട്ട് അപേക്ഷിക്കാനുള്ളത് അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു അവസരം നിങ്ങൾ വിനിയോഗിക്കാൻ ശ്രമിക്കുക മാക്സിമം ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം എത്തിച്ചു കൊടുക്കുക അതുപോലെ മറ്റൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ടി ടി സി എക്സാമിനേഷൻ പാസ് ആയിരിക്കണം എന്നുകൂടി അവർ പറയുന്നുണ്ട് മറ്റൊരു ജോബ് വേക്കൻസി വന്നിരിക്കുന്നത് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ തസ്കയിലേക്കാണ് അറബിക് സബ്ജക്റ്റിലാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ് പത്തൊമ്പതിനായിരം മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി പറയുന്നത് നമ്പർ ഓഫ് വേക്കൻസി ഒരു വേക്കൻസിയാണ് കൊല്ലം ജില്ലയിലാണ് വന്നേക്കുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലോട്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി പത്തൊമ്പത് ബാ രണ്ടായിരത്തി ഇരുപത് അപ്പോൾ ഇതിലോട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതാണെന്ന് കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ലെക്ചറർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് തസ്തികയിലേക്കാണ് അടുത്ത ഒഴിവ് രേഖപ്പെടുത്തിയേക്കുന്നത് തുടക്കശമ്പളം തന്നെ പതിനയ്യായിരത്തി അറുന്നൂറ് മുതൽ കിട്ടാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് നമ്പർ ഓഫ് വേക്കൻസി ഒന്നാണ് പറയുന്നത് ഇരുപത് മുതൽ നാൽപ്പത്തി നാല് വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ഒരു തസ്തികയിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി പന്ത്രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾക്ക് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ അപ്പോൾ ഇതിലോട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതാണെന്ന് കൂടി ഓർത്തിരിക്കുക മറ്റൊരു വേക്കൻസി വന്നേക്കുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിൻ ഡെവലപ്മെൻറ്റ് ഡിപാർമെന്റ് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിയിലേക്ക് സാലറി പറയുന്നത് ഇരുപത്തായിരത്തി അഞ്ഞൂറ് മുതൽ അമ്പത്തായിരത്തി എഴുന്നൂറ് പേരെയാണ് കാറ്റഗറി മുൻ കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത് പ്രകാരം നിങ്ങൾക്ക് ഇതിലോട്ടിപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ എസ് എസ് എൽ സി പാസ് ആയിരിക്കണം എന്നൊരു പറയുന്നുണ്ട് പത്തൊമ്പത് മുതൽ നാൽപ്പത്തിയേഴ് വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലോട്ടിപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ നിങ്ങൾക്കിതിലോട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് ടു തസ്തികയിലേക്കാണ് അടുത്ത വേക്കൻസി വന്നേക്കുന്നത് സ്പെഷ്യൽ ആണ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് തസ് കാൻഡിഡേറ്റിനാണ് വന്നേക്കുന്നത് സാലറി ഇരുപതിനായിരം മുതൽ നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ് വരെയാണ് അപ്പോൾ ഏജ് ലിമിറ്റ് പത്തൊമ്പത് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലോട്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് അവർ പറയുന്നത് നാൽപ്പത് ശതമാനത്തിന് മുകളിൽ ആണ് അവർ ചോദിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് നിങ്ങൾക്ക് അതിന് മുമ്പായിട്ട് നിങ്ങളിലോട്ട് അപ്ലൈ ചെയ്യുക മുന്നൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപതാണ് കാറ്റഗറി നമ്പർ വീണ്ടും ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എൽ പി സ്കൂൾ ടീച്ചർ തസ്തികയിൽ മലയാളം മീഡിയമാണ് ഒഴിവുകൾ രേഖപ്പെടുത്തിയേക്കുന്നത് ഒൻപത് വേക്കൻസികളാണ് വന്നേക്കുന്നത് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് അതുപോലെ തന്നെ ടി ടി സി നിങ്ങൾക്കുണ്ടായിരിക്കണം പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലോട്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ആണ് ഇതിന് മുമ്പായിട്ട് നിങ്ങളിതിലോട്ട് അപ്ലൈ ചെയ്യണം അപ്പോൾ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ്സും അതുപോലെ തന്നെ ടി ടി സി സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡിലേക്കാണ് അടുത്ത ഒഴിവ് രേഖപ്പെടുത്തിയേക്കുന്നത് സെക്യൂരിറ്റി ഗാർഡ് ഗ്രേഡ് ടു തസ്തികയിലേക്കാണ് ഒഴിവ് വന്നേക്കുന്നത് ആറായിരത്തി മുന്നൂറ്റി അൻപതാണ് തുടക്ക ശമ്പളം പറയുന്നത് ഒരു വേക്കൻസിയാണ് പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലോട്ടിപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഏഴാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിന് മുമ്പായിട്ട് നിങ്ങളിതിലോട്ട് അപേക്ഷിക്കുക മുന്നൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപതാണ് കാറ്റഗറി നമ്പർ അടുത്ത വേക്കൻസി പോലീസിലേക്കാണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഇരുപതോളം വേക്കൻസികൾ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരത്തി തുടക്ക ശമ്പളം അപ്പോൾ നിങ്ങൾ എസ് എസ് എൽ സി പാസ് ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വെഹിക്കിൾ ഹെവി വെഹിക്കിൾ ലൈസൻസും ഉണ്ടായിരിക്കണം വിത്ത് ബാഡ്ജ് ഉണ്ടായിരിക്കണം മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതാണ് ഇതിലോട്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലോട്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് മുന്നൂറ് ബാർ രണ്ടായിരത്തി ഇരുപതാണ് കാറ്റഗറി നമ്പർ മറ്റൊരു വേക്കൻസി വന്നിരിക്കുന്നത് കേരള ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഹൈസ്കൂൾ ടീച്ചർ ജൂനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് മുപ്പത്തി രണ്ടായിരത്തി തുടക്ക ശമ്പളം പതിനാറ് വേക്കൻസികൾ ഏജ് ലിമിറ്റ് ഇരുപത് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലോട്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ബോട്ടണി ഫിസിക്സ് എന്നീ ക്വാളിഫിക്കേഷനാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അതിലൊരു സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിന് ഉള്ളിലായിട്ട് നിങ്ങൾക്കിതിലോട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ തസ്തികയിലേക്ക് മാത്തമെറ്റിക്സ് സബ്ജക്റ്റിലാണ് അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് മുപ്പത്തി മുന്നൂറ് തന്നെയാണ് തുടക്ക ശമ്പളം ഒരു എസ് ടി ഷെഡ്യൂൾ ട്രൈബ് ആണ് സ്പെഷ്യൽ ആണ് ഷെഡ്യൂൾഡ് ട്രൈബ് നമ്പർ ഓഫ് വേക്കൻസി ഏഴാണ് ഏജ് ലിമിറ്റ് ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലോട്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിന് മുമ്പായിട്ട് ഇതിലോട്ട് അപേക്ഷിക്കുക കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത് വീണ്ടും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ തസ്തികയിലേക്കാണ് വീണ്ടും ഒഴിവ് വന്നേക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ തസ്തികയിലേക്കാണ് മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറാണ് തുടക്ക ശമ്പളം തന്നെ പറയുന്നത് രണ്ട് വേക്കൻസിയാണ് ഇരുപതിനാ ഇരുപത് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സിന് അകത്തായിരിക്കണം ഏജ് ലിമിറ്റ് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതാണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വീണ്ടും ടീച്ചർ തസ്തികയിലേക്കാണ് ഒഴിവ് ക്വാളിഫിക്കേഷൻ സുഹോളജി ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് ജിയോഗ്രഫി തസ്തികയിലേക്കാണ് ഒഴിവുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അൻപത്തി ഏഴ് വേക്കൻസികളാണ് ഇരുപത് മുതൽ നാല്പത്തിയഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലോട്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് മുതലാണ് തുടക്ക ശമ്പളം മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത് വരെയാണ് ഇതിലോട്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപതാണ് കാറ്റഗറി നമ്പർ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നേക്കുന്നത് പത്താം ക്ലാസ് ഏഴാം ക്ലാസ് അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് ഇതിലോട്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഇത് ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോയാണ് കാരണം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സർക്കാർ ജോലി നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു അവസരം തന്നെയാണ് വന്നിരിക്കുന്നത് വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന വീഡിയോസ് എല്ലാം കാണാനും ശ്രമിക്കുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം ടേക്ക് കെയർ